ഹലോ, അൻവിസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനെയും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ തലമുടിയിൽ എങ്ങനെയാണ് ഹെന്ന ഇടുന്നതെന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീഡിയോയിൽ കാണുന്ന പോലെ തലയുടെ പുറകുഭാഗത്ത് നിന്ന് അല്പം മുടിയെടുത്ത് അതിലാദ്യം കലക്കി വെച്ചിരിക്കുന്ന ഹെന്ന നന്നായി അപ്ലൈ ചെയ്യുക. ആ സെക്ഷൻ്റെ എല്ലാ ഭാഗത്തും നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം അത് റൗണ്ട് ഷേപ്പിൽ ചുറ്റിവെക്കുക. ആവശ്യമെങ്കിൽ ഇതിൻ്റെ പുറമേ കൂടി കുറച്ച് ഹെന്ന തേച്ച് വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് സെക്ഷൻ വീണ്ടും എടുത്ത് ആദ്യം ചെയ്ത പോലെ തന്നെ നന്നായി ഹെന്ന അപ്ലൈ ചെയ്യുക. സെക്ഷൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, ഒരുപാട് തിക്കായിട്ട് സെക്ഷൻസ് എടുക്കരുത്. കാരണം ഉള്ളിലുള്ള മുടിയിലേക്ക് ഹെന്ന പറ്റത്തില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ സെക്ഷൻസ് എടുത്ത് വേണം നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ എടുത്ത സെക്ഷൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വീണ്ടും ഒരു സെക്ഷൻ എടുത്ത് ഇതുപോലെ തന്നെ ഹെന്ന അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിൽ നിന്ന് തന്നെ സെക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കരുത്. രണ്ട് സൈഡും മാറി മാറി നമ്മൾ സെക്ഷൻസ് എടുത്ത് ഹെന്ന അപ്ലൈ ചെയ്യണം. ഓരോ പ്രാവശ്യവും സെക്ഷൻസ് എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും ഹെന്ന പറ്റുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തി വേണം ചെയ്തു പോകാനായിട്ട്. ഹെന്ന ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മിക്കവർക്കും അറിയാവുന്നതായിരിക്കും. ഒരു നാച്ചുറൽ ഹെയർ കളറായിട്ടും ആളുകൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് കൂട്ടാനും മുടിയെ കണ്ടീഷൻ ചെയ്യാനും ഹെന്ന സഹായിക്കുന്നു. ഡാൻഡ്രഫ് ഒക്കെ കൺട്രോൾ ചെയ്യും, മുടിയുടെ സ്ട്രെങ്ത് കൂട്ടും, മുടിയെ റിപ്പയർ ചെയ്യാനും ഹെന്ന നമ്മളെ സഹായിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ തലയിലെ pH ലെവലും ഓയിൽ പ്രൊഡക്ഷനും ബാലൻസ് ചെയ്യാനും ഹെന്ന സഹായിക്കുന്നു. ഹെയർ ഫോൾസ് കുറച്ച് ഹെയർ ഗ്രോത്ത് കൂട്ടാനായിട്ട് ഹെന്ന ഒരു ഉത്തമ മാർഗമാണ്. മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഹെന്ന ഡയറക്റ്റ് ആയിട്ട് വെള്ളത്തിൽ കലക്കി നമുക്ക് തലയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ തേയില വെള്ളത്തിലാണെങ്കിലും നമുക്കിത് കലക്കിയെടുക്കാം. ഉണക്ക നെല്ലിക്കപ്പൊടി, ചീവയ്ക്കപ്പൊടി എന്നിവയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നതും വളരെ നല്ലതാണ്. ഇതിൻ്റെ കൂടെ തൈര് ചേർക്കാം, മുട്ടവെള്ളം ചേർക്കാം, ഇതെല്ലാം ഹെയറിന് വളരെ നല്ലതാണ്. നമ്മുടെ കസ്റ്റമറുടെ തലയുടെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ഭാഗത്ത് വെളുത്ത മുടികളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഹെന്ന ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് എങ്ങനെയാണെന്ന് ഞാൻ അവസാനം കാണിക്കാം. നമ്മുടെ അകാല നരയെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെന്ന വളരെ നല്ലൊരു റെമഡിയാണ്. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ നോക്കി ഓളൂടെ കൊടുക്കുക. എങ്കിലേ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മളിങ്ങനെ സെക്ഷൻസ് എടുത്ത് ഫുൾ മുടിയിലും ഹെന്ന നന്നായി അപ്ലൈ ചെയ്യണം. അതിനുശേഷം ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞാണ് നമ്മളിത് വാഷ് ചെയ്യുന്നത്, എങ്കിലേ തലയിൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നന്നായി പിടിക്കുകയുള്ളൂ.
നമ്മൾ ഈ രീതിയിൽ സെക്ഷൻസ് എടുത്ത് ഹെന്ന അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തലമുടിയിൽ മുഴുവൻ ഹെന്ന നന്നായി പറ്റുന്നതിനും അതിനുശേഷം മുടി കഴുകുമ്പോൾ ഇത് പെട്ടെന്ന് അഴിച്ചെടുക്കാനും നമുക്ക് സാധിക്കും. കെട്ടുപിടിക്കാതെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ അഴിഞ്ഞഴിഞ്ഞിങ്ങ് പോരും. അപ്പോൾ കഴുകാനും എളുപ്പമുണ്ടാകും. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിയ പൊടി ഉപയോഗിച്ച് ഹെന്ന ചെയ്യുന്ന പോലെ തന്നെ വീടുകളിൽ നിൽക്കുന്ന മൈലാഞ്ചി ഉപയോഗിച്ചും നമുക്ക് ഹെന്ന ചെയ്യാം. വീട്ടിൽ നിൽക്കുന്ന മൈലാഞ്ചിയുടെ ഇല പറിച്ച് അരച്ചെടുത്ത് തലയിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. അല്ലെങ്കിൽ ആ മൈലാഞ്ചി ഇല പറിച്ച് ഉണക്കി പൊടിച്ച് ഒരു കുപ്പിയിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് കലക്കിയെടുത്ത് ഉപയോഗിക്കാം. ഇവിടെ ഞാനിപ്പോൾ വാങ്ങിച്ച പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ സ്കിന്നിൽ പറ്റാതെ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് അത്രയും നേരം നമ്മുടെ സ്കിന്നിൽ ഈ മൈലാഞ്ചി ഇരുന്നാൽ അവിടെ ഒരു റെഡ് കളർ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കഴിവത് സ്കിന്നിൽ പറ്റാതെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇടയ്ക്ക് പറ്റുകയാണെങ്കിൽ നമ്മളത് അപ്പോൾ തുടച്ച് മാറ്റണം. നമ്മളിപ്പോൾ ഹെയറിൽ ഫുള്ളായി ഹെന്ന അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു ഹെയർ ക്യാപ്പ് വെച്ച് പൊതിഞ്ഞ് വെക്കാം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് ചിലപ്പോൾ വെള്ളം ഒഴുകുകയാണെങ്കിൽ നമ്മുടെ മേത്തൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിത് ഒന്ന് കവർ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഏപ്രൺ മാറ്റാം. ഇനി ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം. ഇപ്പോൾ ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മളിവിടെ വാഷ് ചെയ്യുകയാണ്. ആദ്യം ഒരു ടവൽ ഡ്രൈ കൊടുത്തതിന് ശേഷം നമ്മളിത് ഹെയർ ഡ്രയർ വെച്ച് ഉണക്കും. ഇനി നമുക്ക് റിസൾട്ട് നോക്കാം. കണ്ടോ, നല്ല കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.